നോമ്പുകാലം മൂന്നാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും ചിന്തകളിലൂടെ കടന്നു പോകുന്ന നോമ്പുകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നാല് വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് നാം വായിച്ചു കേട്ടത്. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. ലോകത്തിൽ പാപം പെരുകിയപ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടതകളിൽ മനം നൊന്ത് ദൈവം ദുഷ്ടതയാൽ നിറഞ്ഞ മനുജകുലത്തെയും അവൻ്റെ പാപത്തിലൂടെ മലീമസമായ ചരാചരങ്ങളെയും ജലപ്രളയത്തിലൂടെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ജലപ്രളയത്തിലൂടെ ദുഷ്ടത നിറഞ്ഞ ജനതതിയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്ന ദൈവം നോഹയെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. നീതിമാനായ നോഹയെ രക്ഷിക്കുന്നതിന് ദൈവം നോഹയോട് ആവശ്യപ്പെടുന്നു, നീ വലിയ ഒരു പേടകമുണ്ടാക്കുക. ആ പേടകത്തിൽ പ്രവേശിച്ച നോഹയും നോഹയുടെ കുടുംബാംഗങ്ങളും നോഹയോടൊപ്പം പ്രവേശിച്ച പക്ഷിമൃഗാദികളും രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ അവസാനം സൃഷ്ടിയുടെ മകുടമായി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് പെരുകുവാനും വംശവർദ്ധനവിലൂടെ ലോകത്തെ മുഴുവൻ കീഴടക്കുവാനുമുള്ള അവകാശവും കൊടുക്കുന്നു. പക്ഷേ കാലങ്ങൾ കടന്നു പോകും തോറും മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പന തിരസ്കരിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിലൂടെ ലോകത്തിലെ ആദ്യത്തെ പാപമരങ്ങേറുന്നു. ആദത്തിൻ്റെയും ഹവ്വായുടെയും മൂത്ത മകനായ കായേൻ തൻ്റെ കാഴ്ചവസ്തുക്കളേക്കാൾ കൂടുതലായി തൻ്റെ സഹോദരൻ്റെ കാഴ്ചവസ്തുക്കളിൽ ദൈവം സംപ്രീതനായി എന്ന് കണ്ട് തൻ്റെ സഹോദരനെ കൊല്ലുന്നതിലൂടെ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം അരങ്ങേറുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ലോകത്തിൽ പാപം ഇങ്ങനെ പെരുകുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോവുകയും എല്ലാവിധ തിന്മകളിലും എല്ലാവിധ ദുഷ്ചെയ്തികളിലും മുഴുകുകയും ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ ദൈവത്തിൻ്റെ മനം മടുക്കുമ്പോൾ ദൈവം മനുജകുലത്തെ ഉന്മൂലനം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. പക്ഷേ നീതിമാനായ നോഹയെ നശിപ്പിക്കുവാൻ ദൈവം തയ്യാറാകുന്നില്ല. ദൈവം നോഹയോട് പറയുകയാണ്, നീ ഒരു പേടകമുണ്ടാക്കുക. ആ പേടകത്തിൽ നീയും നിൻ്റെ കുടുംബാംഗങ്ങളും പ്രവേശിക്കുക. അതോടൊപ്പം പക്ഷിമൃഗാദികളെ ചിലവയൊക്കെ അകത്ത് കയറ്റുക. 40 ദിവസവും 40 രാത്രിയും ഭൂമിയിൽ ജലപ്രളയമായിരിക്കും. ഈ ജലപ്രളയത്തിലൂടെ ഞാൻ ലോകത്തെ നശിപ്പിക്കും. പക്ഷേ ഈ പേടകത്തിനുള്ളിൽ പ്രവേശിക്കുന്ന നീയും നിൻ്റെ കുടുംബാംഗങ്ങളും പക്ഷിമൃഗാദികളും രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശമാണ് ഈ വായനയിലൂടെ ദൈവം നമുക്ക് തരിക. നാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. രക്ഷാസങ്കേതമായ ദൈവത്തിൽ നാം ആശ്രയിക്കുക. നോഹയ്ക്ക് രക്ഷയായത് ദൈവത്തിൻ്റെ വാക്കുകളനുസരിച്ച് നോഹ നിർമ്മിച്ച ആ വാഗ്ദാന പെട്ടകത്തിൽ പ്രവേശിച്ചതിലൂടെ നോഹയും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടതുപോലെ നാം ആശ്രയിക്കേണ്ട പേടകം ദൈവമാണ്. ദൈവം നമ്മോട് പറയുന്നു, തിന്മയിൽ നിന്ന് നീ അകന്നു നിൽക്കുക, നീ നന്മ ചെയ്യുക, ദൈവമാകുന്ന എന്നിൽ നീ ആശ്രയിക്കുക, അപ്പോൾ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. രണ്ടാമത്തെ വായന ജോഷുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ജോഷുവായുടെ പുസ്തകം 5-ാം അധ്യായവും 6-ാം അധ്യായവും നമുക്ക് തരുന്നത് വലിയൊരു സന്ദേശമാണ്. ഇസ്രായേൽ ജനം 40 വർഷത്തോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം
യോർദാൻ നദി കടന്ന് കാനാൻ നാട്ടിലെത്തുകയാണ്. കാനാൻ നാട്ടിലെത്തുന്ന ഇസ്രായേൽ ജനത്തെ കാത്തിരിക്കുന്നത് ജെറീക്കോ പട്ടണമാണ്. ജെറീക്കോ പട്ടണം കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട വലിയ ഒരു പട്ടണമായിരുന്നു. ആ കോട്ട കടന്നു വേണം ഇസ്രായേൽ ജനത്തിന് അകത്തു പ്രവേശിക്കുവാൻ. പക്ഷേ ആ കോട്ട അതിക്രമിച്ച് കീഴടക്കുക എന്നത് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു. വലിയ കോട്ടകളാൽ സംരക്ഷിതമായ ഒരു പട്ടണം. ഇസ്രായേൽ ജനമാകെ പകച്ചുപോയി. 40 വർഷങ്ങളോളം മരുഭൂമിയിലൂടെ അലഞ്ഞ് യോർദാൻ നദിയും കടന്ന് കാനാൻ നാട്ടിൽ തങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ അകത്തേക്ക് പ്രവേശിക്കുവാൻ തങ്ങൾക്കാകുന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി അവർ കാതോർക്കുകയാണ്. കർത്താവ് ജോശുവായോട് പറഞ്ഞു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ ഈ പട്ടണത്തിന് ചുറ്റും വലം വയ്ക്കണം. അങ്ങനെ 6 ദിവസം നിങ്ങൾ ചെയ്യണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളമൊഴുക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 വട്ടം വലം വയ്ക്കുകയും ചെയ്യണം. പുരോഹിതന്മാർ കാഹളമുഴക്കുമ്പോൾ നിങ്ങൾ അട്ടഹാസം മുഴക്കണം. അപ്പോൾ ജെറീക്കോ നഗരത്തിൻ്റെ വൻമതിലുകൾ തകർന്നടിയും. അപ്പോൾ നിങ്ങൾ ഇരച്ചു കയറണം. പ്രിയപ്പെട്ടവരെ, ജെറീക്കോ പട്ടണത്തിൻ്റെ കോട്ടകൾ തകരുന്ന രംഗം നമ്മുടെ മനസ്സുകളിൽ ഏറെ ചിന്തകൾ ഉണർത്തേണ്ടതാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉപയുക്തമായ വളരെയേറെ പാഠങ്ങൾ ജെറീക്കോ പട്ടണത്തിൻ്റെ ഈ സംഭവത്തിലൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട്. 1-ാമതായിട്ട്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണം വയ്ക്കുക. ദൈവം നമ്മോട് പറയുന്ന, ദൈവം നമുക്ക് തരുന്ന അരുളപ്പാടുകൾക്കനുസരിച്ച് നാം ജീവിക്കുക. സാധാരണ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ജോശുവായോടും ഇസ്രായേൽ ജനങ്ങളോടും ആവശ്യപ്പെട്ടത് വളരെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനാകാത്ത വിഡ്ഢിത്തരം നിറഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു നഗരത്തെ കീഴടക്കണമെങ്കിൽ, അതിൻ്റെ കോട്ടകൾ തകർക്കണമെങ്കിൽ വളരെയേറെ അധ്വാനം ആവശ്യമാണ്, വളരെയേറെ സൈനിക ബലം ആവശ്യമാണ്, വളരെയേറെ ആയുധശക്തി ആവശ്യമാണ്. പക്ഷേ ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്യാനാണ്. 6 ദിവസത്തോളം അവർ ആ കോട്ടയ്ക്ക് ചുറ്റും വലം വയ്ക്കുക. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം അവർ വലം വയ്ക്കണം. പുരോഹിതന്മാർ കാഹളം മുഴക്കണം. പുരോഹിതന്മാർ കാഹളം മുഴക്കുമ്പോൾ ജനം അട്ടഹസിക്കണം. അപ്പോൾ ആ നഗരത്തെ സംരക്ഷിച്ചിരിക്കുന്ന ആ നഗരത്തിൻ്റെ കോട്ടകൾ തകരും. പ്രിയപ്പെട്ടവരെ, ഏത് കോട്ടകളെയും തകർക്കുവാൻ, ഏത് പ്രതിബന്ധങ്ങളെയും തകർക്കുവാൻ ദൈവശക്തിയിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് സാധ്യമാണ് എന്ന വലിയൊരു സത്യം നമ്മുടെ മുമ്പിൽ ദൈവം അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോവുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ അത്ഭുതങ്ങൾ നാം കാണുക. ദൈവം പലപ്പോഴും ആവശ്യപ്പെടുന്നത് വളരെ നിസ്സാരമായ കാര്യം ചെയ്യുവാനായിട്ടാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരോട് ആവശ്യപ്പെടുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ശുദ്ധീകരണത്തിനുള്ള കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. അവർ വെള്ളം നിറച്ചപ്പോൾ ആ വെള്ളം വീഞ്ഞായിട്ട് മാറുന്നു. അന്ധനായിരുന്ന ഒരു മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നത് ആ അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിൽ ചെളിയുണ്ടാക്കി, തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണുകളിൽ പുരട്ടിയ ശേഷം അവനോട് ആവശ്യപ്പെടുന്നത് നീ ശീലോഹാകുളത്തിൽ പോയി കഴുകുക എന്നാണ്. നിസ്സാരമായ ഒരു കാര്യം ചെയ്തപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. തളർവാദ രോഗിയായിരുന്ന മനുഷ്യനെ അവൻ്റെ സുഹൃത്തുക്കൾ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ അവനോട് ആവശ്യപ്പെടുന്നത് സാധാരണ ഒരു വൈദ്യനും ആവശ്യപ്പെടാത്ത കാര്യമാണ്. നീ നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. 3-ാമത്തെ വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലൂടെ വിശുദ്ധ പൗലോസ് ലീഹ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ച് കാട്ടുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്യുന്ന മനുഷ്യപ്രകൃതിയുടെ
ബലഹീനമായ ചിത്രം വരച്ചു കാട്ടുന്നു. ബലഹീനനായ മനുഷ്യന് ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കണമെങ്കിൽ, തിന്മ ചെയ്യാതെ നന്മ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ലേഖനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നാലാമത്തെ വായന, സുവിശേഷ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈശോ തൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ശിഷ്യന്മാരോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വെളിപ്പെടുത്തുന്ന രംഗമാണ് നാം വായിക്കുക. ഈശോ പറയുന്നു, മനുഷ്യപുത്രൻ പീഡകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവൻ പരിഹസിക്കപ്പെടും, ക്രൂശിക്കപ്പെടും. ഈശോ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് തരികയാണ്, ഈശോയുടെ വഴി കുരിശിൻ്റെ പാതയാണ്, ഈശോയുടെ വഴി സഹനത്തിൻ്റെ പാതയാണ്, ഈശോയുടെ വഴി അപമാനത്തിൻ്റെ പാതയാണ്. പക്ഷേ ഈശോയോടൊത്ത് സഹിക്കുന്നവൻ, ഈശോയോടൊത്ത് നടക്കുന്നവൻ തീർച്ചയായും രക്ഷ പ്രാപിക്കും. സുവിശേഷത്തിൻ്റെ വായനയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഈശോയുടെ അടുക്കൽ, ഈശോയുടെ രാജ്യത്തിൽ വലത്തും ഇടത്തും തൻ്റെ പുത്രന്മാരെ ഇരുത്തണമേ എന്ന അഭ്യർത്ഥനയുമായിട്ട് കടന്നു വരുന്ന സബദീപുത്രന്മാരുടെ മാതാവിനെ നാം കാണുന്നു. സബദീപുത്രന്മാരോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പാനപാത്രം സഹനത്തിൻ്റെ പാനപാത്രമാണ്. ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നത് കുരിശിലൂടെയാണ്, സഹനത്തിലൂടെയാണ്. ഈശോ തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ പറയുന്നു, എൻ്റെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ രാജ്യത്ത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാവുക, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാവുക. ഈശോ അവസാനമായിട്ട് പറയുന്നു, ശുശ്രൂഷിക്കപ്പെടുവാനല്ല മറിച്ച് ശുശ്രൂഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് കുരിശൻ്റെ ചൈതന്യത്തിലൂടെ നടക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ പറയുന്നത് പോലെ നാം ശ്രമിക്കേണ്ടത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല മറിച്ച് ശുശ്രൂഷിക്കുവാനാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിനും കുരിശിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.